കാഴ്ചകളുടെ സ്വർഗഭൂമിയാണ് വയനാട്. വിവിധ സംസ്കാരങ്ങളുടെ കൂടിച്ചേരലുകൾ ഉള്ള ജില്ല. മൂന്ന് ജില്ലകളിലെ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് വയനാട് ലോക്സഭാ മണ്ഡലം. റിപ്പോർട്ടാണ്. കേരളത്തിലെ 14 ജില്ലകളിൽ പ്രകൃതി സൗന്ദര്യം കൊണ്ടും വിഭവ സമൃദ്ധി കൊണ്ടും അനുഗ്രഹീതമായ മലയോര ജില്ലയാണ് വയനാട്. കണ്ണൂർ കോഴിക്കോട് ജില്ലകളുമായി അതിർത്തി പങ്കിടുന്ന വയനാട് 1980 നവംബർ 1 രൂപം കൊണ്ടത്. കാടും പ്രകൃതിയും മനുഷ്യനും സമന്വയത്തോടെ ജീവിക്കുന്നതും വളരെ പഴക്കമുള്ള സംസ്കാര സമ്പന്നതയുമുള്ള നാട്. ഗോത്രജനതയുടെ അപൂർവവും തനതുമായ ജീവിതവും വയനാടിന്റെ പ്രത്യേകതയാണ്. തേക്കിൻ കാടുകൾ കൊണ്ട് പ്രശസ്തമായ നിലമ്പൂരും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നു. പറയാൻ മേന്മകളേറെയുണ്ടെങ്കിലും വികസനത്തിന്റെ കാര്യത്തിൽ വയനാട് ഇന്നും പിന്നിലാണ്. കൃഷി, സുഗന്ധവ്യഞ്ജന വ്യവസായം, പ്ലാന്റേഷൻ, വിനോദസഞ്ചാരം, ആയുർവേദ പാരമ്പര്യ ചികിത്സാ രീതികൾ എന്നിവയാണ് വയനാട്ടിന്റെ വരുമാന സ്രോതസ്. 2019 ജനുവരി 30 വരെയുള്ള കണക്കനുസരിച്ച് 13,25,788 വോട്ടർമാരാണ് വയനാട് മണ്ഡലത്തിലുള്ളത്. ഇതിൽ 6,55,786 പേർ പുരുഷന്മാരും 6,70,002 പേർ സ്ത്രീകളുമാണ്. വോട്ടർമാരിൽ വലിയൊരു വിഭാഗവും ആദിവാസി ഗോത്രജനതയാണ്. ഇലക്ഷൻ ഡെസ്ക്, ദൂരദർശൻ ന്യൂസ്. മൂന്ന് ജില്ലകളിലെ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന അംഗത്തിനാണ് വയനാട് നിയോജക മണ്ഡലം സാക്ഷ്യം വഹിക്കുന്നത്. കോഴിക്കോട്ടെയും വയനാട്ടിലെയും മലപ്പുറത്തെയും പ്രദേശങ്ങളിലെ ജനങ്ങൾ ഒത്തുചേർന്നാണ് തങ്ങളുടെ പ്രതിനിധിയെ ലോക്സഭയിലേക്ക് അയക്കുന്നത്. വയനാട്ടിലെ മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ എന്നിവയും കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി, മലപ്പുറം ജില്ലയിലെ ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ എന്നീ നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് വയനാട് ലോക്സഭാ മണ്ഡലം. മണ്ഡല പുനർനിർണയത്തിലൂടെ ഏറ്റവും അവസാനം രൂപീകരിച്ച ലോക്സഭാ മണ്ഡലം കൂടിയാണ് വയനാട്. കർഷകരേറെയുള്ള മണ്ഡലത്തിൽ കാർഷിക പ്രശ്നങ്ങൾ തന്നെയാകും കൂടുതൽ ചർച്ചയാകുക. വികസനവും പ്രളയ പുനരധിവാസവും ഇത്തവണ തെരഞ്ഞെടുപ്പ് വിഷയമാകും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ UDFനൊപ്പം നിന്ന മണ്ഡലമാണ് വയനാട്. വയനാട് UDFന്റെ സുരക്ഷിത മണ്ഡലമായാണ് കരുതപ്പെടുന്നത്. മണ്ഡലം നിലനിർത്താനുള്ള ശ്രമത്തിലാണ് മുന്നണി. എന്നാൽ ചരിത്രം തിരുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇറങ്ങുന്ന LDF വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല. വയനാട്ടിൽ PP സുനീറാണ് LDF സ്ഥാനാർത്ഥി. സംസ്ഥാന ഗവൺമെന്റിന്റെ നേട്ടങ്ങളായിരിക്കും LDF ഉയർത്തിക്കാട്ടുക. NDAക്ക് വേണ്ടി BDJSന്റെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ഭരണ നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരിക്കും NDAയുടെ പ്രചാരണം. മലയോര മണ്ഡലമായ വയനാട്ടിന്റെ പ്രതിനിധിയായി ലോക്സഭയിൽ ഇത്തവണ എത്തുന്നത് ആരെന്നറിയാൻ മെയ് വരെ കാത്തിരിക്കണം. എങ്കിലും ശക്തിയേറിയ പ്രചാരണത്തിനാണ് കടുത്ത വേനലിലും വയനാട് സാക്ഷ്യം വഹിക്കുന്നത്. ഇലക്ഷൻ ഡെസ്ക്, ദൂരദർശൻ.